ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നാമെല്ലാവരും ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് അനുസ്മരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:14 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നാം ദർശിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1:11 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അവൻ ആദ്യം മുതലേ ഉണ്ടായിരുന്ന വചനമാണ്, വചനത്താലാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ഫിലിപ്പിയർക്കെഴുതലേഖനം 2:6 വചനം നമ്മെ അനുസ്മരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവമായിരുന്നിട്ട് പോലും തന്നെ തന്നെ ശൂന്യവത്കരിച്ചുകൊണ്ട് പാവവഴിക എല്ലാ കാര്യത്തിനും മനുഷ്യനെ പോലെ ജീവിച്ചവനാണ്. ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ ശൂന്യവത്കരണമാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചെല്ലുന്നതാണ് അവൻ ഏകജാതനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള ഒരു സത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവയെല്ലാം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് വചന വായനയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, ആ വചന വായനയ്ക്ക് നാം എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ആ വചനം വായിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്, ആ ധ്യാനം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ട്, ആ ക്രമീകരണം കൊണ്ട് ആ ദൈവത്തെ മറ്റുള്ളവർക്ക് എനിക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. ആ ദൈവവചനം എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ വചനത്തിലൂടെ കേൾക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നവീകരണം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണുന്നത് ആ ദൈവത്തിൻ്റെ ശൂന്യവത്കരണം എന്ന പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ആ ദൈവത്തെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവസാന്നിധ്യം മറ്റുള്ളവർക്ക് ജീവിത മാതൃകയിലൂടെ കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വേദനകളും അസ്വസ്ഥതകളുമുള്ള സ്ഥലത്താണ് ആ ദൈവത്തിൻ്റെ ജനനമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനയിലും നമ്മുടെ സങ്കടങ്ങളിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അവിടെ നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും അത്യന്താപേക്ഷിതമാണ്. മത്തായിയുടെ സുവിശേഷം 7:21 വചനത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പാറമേൽ പണിത ഭവനത്തിന് തുല്യമാണ്. അതിനുമേൽ മഴ പെയ്ത് വെള്ളം പൊങ്ങിയാലും കാറ്റടിച്ചാലും അത് വീണു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം വായിക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ, ദൈവഹിതമനുസരിച്ച് കൊണ്ട് നമുക്കൊരു നവീകരണം ഉണ്ടാകുമ്പോഴാണ് ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക എന്നുള്ളത് ഒരു സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു നവീകരണം ഉണ്ടാകണം. ആ ദൈവത്തിൻ്റെ വചനം രൂപാന്തരപ്പെട്ടുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശരീരത്തിലും മജ്ജയിലും മാംസത്തിലുമെല്ലാം അത് അലിഞ്ഞു ചേർന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ കാരുണ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ യേശുവിൻ്റെ ആ ശൂന്യവത്കരണത്തെ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്മയോടുകൂടെ ബഹുമാനപൂർവം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വചനം മാംസമായി നമ്മുടെ വസിച്ചതുപോലെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും കൊടുക്കുന്ന നല്ലൊരു സുദിനമായിരിക്കണം എല്ലായ്പ്പോഴും. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് എല്ലായ്പ്പോഴും വായിക്കാം, ആ വചനമനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കാം, ആ ദൈവത്തെ സ്നേഹിക്കാം. ദൈവം നമ്മോടുകൂടെയുണ്ട്, ആ വചനം മാംസമായി നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ വചനമനുസരിച്ച് വായിച്ച് പഠിച്ച് ധ്യാനിച്ച് നല്ലൊരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.